ഡിവൈഫൈ സംസ്ഥാന സമ്മേളനത്തിൽ പൊതു ചർച്ച തുടരുകയാണ്. സംഘടനാ രംഗത്തെ നേട്ടക്കോട്ടങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന ചർച്ചയാണ് പുരോഗമിക്കുന്നത്. പൊതു ചർച്ച ഉച്ചയോടെ പൂർത്തിയാകും. വൈകിട്ട് 4 സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി വി കെ സനോജ മറുപടി പറയും. ഡിവൈഫൈ സംസ്ഥാന സമ്മേളനത്തിന് ആവേശം പകർന്ന രക്തസാക്ഷി കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം. വെഞ്ഞാറമൂട്ടിൽ കോൺഗ്രസ് ക്രിമിനലുകളാൽ കൊല്ലപ്പെട്ട ഹക്കിന്റെ പിതാവും മിഥിലാജിന്റെ സഹോദരനും സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിക്കാനെത്തി. പത്തനംതിട്ടയിൽ RSSകാർ കൊലപ്പെടുത്തിയ PB സന്ദീപിന്റെ പിതാവും സമ്മേളന നഗരിയിലെത്തിയിരുന്നു. കോൺഗ്രസ് ഗുണ്ടാ സംഘം കൊലപ്പെടുത്തിയ ഹക്കു മുഹമ്മദിന്റെ പിതാവ് അബ്ദുൽ സമദും മിഥിലജിന്റെ സഹോദരൻ നിസാമുദ്ദീനും ആവേശോജ്വല വരവേൽപ്പാണ് പ്രവർത്തകർ നൽകിയത്. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം അബ്ദുൽ സമദ് പങ്കുവച്ചു. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു? അതെ, സ്വയം തീരുമാനിച്ചതാണ്. പിന്നെ പാർട്ടിക്കാരുടെ ക്ഷണമുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ് ഇവിടെ. സന്തോഷം തോന്നുന്ന അനുഭവം തന്നെയാണോ സമ്മേളനത്തിന് പങ്കെടുക്കുന്ന? സന്തോഷം തോന്നുന്ന അനുഭവമാണ്. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രയാസമുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. തേമ്പാമൂട്ടിലെ ഗുണ്ടകൾ, കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഒളിച്ചിരുന്ന് ചെയ്തൊരു പണിയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് അവിടെ ഒരു മനുഷ്യരും പ്രതീക്ഷിച്ചതല്ല. കോവിഡും പ്രളയവും അടക്കമുള്ള പ്രതിസന്ധികളിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുമ്പോഴായിരുന്നു സഹോദരനെ ക്രിമിനൽ സംഘം കൊന്നുകളഞ്ഞതെന്ന് നിസാമുദ്ദീൻ പറഞ്ഞു. ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ സമ്മേളനത്തിനൊപ്പം അവനും സജീവമായി ഉണ്ടാകുമായിരുന്നു. സജീവമായി നിൽക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസ്സുകാർ അവരെ ജീവനെടുത്തത്. പക്ഷേ അതിൽ ഉപരി ഇതിന് ശേഷം പിന്നെ അവരുദ്ദേശിച്ചാലും വളരെ നല്ല രീതിയിലാണ് കാര്യം. അവരുദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ അവിടെയുള്ള ഒരു മുന്നേറ്റം, ഇവയുടെ മുന്നേറ്റം തടയുക എന്നുള്ള രീതിയിലാണ് അവരിത് ചെയ്തത്. പക്ഷേ വളരെ നല്ല രീതിയിലാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ തളർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു കൊലപാതകം കൂടെ ഒരു ആളെ കൊന്നതുകൊണ്ട് ഇതിനെ തളർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രായാധിക്യം മൂലമുള്ള ശാരീരിക അവശതകൾ മറികടന്നാണ് സന്ദീപിന്റെ പിതാവ് രാജപ്പനും സമ്മേളനത്തിനെത്തിയത്. പത്തനംതിട്ടയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തയ്യാറെടുപ്പുകളിൽ മുന്നിലുണ്ടാവുമായിരുന്നു മകനെന്ന് ഈ പിതാവും പറയുന്നു. സമ്മേളനത്തിന് തീർച്ചയായും വന്നേനെ. സന്ദീപിന്റെ ഒരടിയുണ്ട്, അല്ലെങ്കിൽ ചത്തങ്കിൽ തന്നെ നല്ല ജനസംഖ്യ സമ്മേളനത്തിൽ എത്തി. സന്ദീപിന്റെ കുറവ് വളരെ കുറവാണ്. മൂവർക്കും വൈകാരിക സ്വീകരണമാണ് സമ്മേളന വേദിയിൽ ലഭിച്ചത്. ടീം കൈരളി ന്യൂസ്, പത്തനംതിട്ട.